ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല നീറ്റായിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ട് പുറത്തേക്ക് ഒന്ന് നോക്കും അല്ലേ അതെല്ലാവരും ചെയ്യുന്ന ശീലം തന്നെ ആയിരിക്കും അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ടുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഫസ്റ്റ് നോക്കിയാൽ കാണുന്ന ഏരിയ ആണ് കേട്ടോ ഇത് അപ്പോൾ നേരൊക്കെ വെളുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ നമ്മൾ വിൻഡോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടണം അതിൽ നമ്മൾ വെൻറ്റിലേഷൻ ഉണ്ടല്ലോ അത് തുറന്നിട്ടാലും മതി അപ്പോൾ എല്ലാ റൂമിലെയും ഞാനിതുപോലെ ഒരു വെൻറ്റിലേഷനെങ്കിലും ഇതുപോലെ തുറന്നിടാറുണ്ട് അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിതുപോലെ ജനലിൻ്റെ ഒരു പൊളിയെങ്കിലും ഇതുപോലെ തുറന്നിടണം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് നല്ല ശുദ്ധവായുവൊക്കെ കടന്നു വരികയും അത് ശ്വസിക്കാനും നല്ല ഒരു കുളിർമയൊക്കെ ഉണ്ടാവാനും ഒക്കെ ഉള്ളതാണ് പിന്നെ വീടിൻ്റെ അകത്തൊക്കെ കെട്ടിക്കിടക്കുന്ന ബാഡ് സ്മെല്ലുകളൊക്കെ പുറത്തേക്ക് പോവാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് സാധാരണ നമുക്ക് ഇതുപോലെ മുകളിൽ താഴെയൊക്കെ റൂമുകളും ബാത്റൂമുകളും അങ്ങനെയൊക്കെ ഉള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ടാവില്ല ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പണിയും ഒരേപോലെ ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഞാനെങ്ങനെയാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ അതേപോലെ തന്നെ നമ്മളിതാ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെയും ഇതുപോലെ ചെയ്യാറുണ്ട് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിതാ താഴത്തെ ഡോറും തുറന്നു അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഇതുപോലെ മുറ്റത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാറ് വീടിൻ്റെ അകത്തുള്ള പണികളൊക്കെ ചെയ്യാറ് അപ്പോൾ എൻ്റെ കുറേ വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുക നേരം വെളുത്തതിന് ശേഷം ആദ്യം ചെയ്യുന്ന പണി മുറ്റത്തെ ആയിരിക്കും അതിന് ശേഷമുള്ള ഞാൻ അടുക്കളയിലേക്ക് പോവുക പിന്നെ നമ്മളെ സെറ്റി കാര്യങ്ങൾ അതൊക്കെ ഞാൻ അധികം തലേ ദിവസം തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി വെക്കാറുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എടുക്കുമ്പോൾ തൂത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിനും പിന്നെ അതേപോലെ തന്നെ രാത്രി അധികവും ഞാൻ എല്ലാ ജോലികളും ഒതുക്കിയിട്ടാണ് കേട്ടോ കിടക്കാറ് എന്നാലും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമ്മളിതാ രാവിലെ തൂത്ത് വരാൻ വേണ്ടിയിട്ട് ബെഡിൻ്റെ വിരികളൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുകയാണ് അത് സാധാരണ നമ്മൾ വൈകിട്ടും ചെയ്യാറുണ്ട് രാവിലെയും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നു ഉള്ളൂ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഒരു ബ്ലാങ്കറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ റൂമിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അധികം നമ്മളിവിടെ പുട്ട് അങ്ങനെ നൂൽപുട്ട് അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് രാവിലെ സ്കൂളൊക്കെ ഉണ്ടാകുന്ന ദിവസം നമ്മൾ ചെയ്യാറ് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് അവരെ റെഡിയാക്കാനും അങ്ങനെയൊക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറ് പിന്നെ ശനി ഞായർ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയുള്ള നമ്മൾ റിസ്ക് ഉള്ള കടികളൊക്കെ ചെയ്യുക അപ്പോൾ തുറന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ പുട്ട് ഇതാ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മളിതാ വന്ന ഉടനെ തന്നെ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ വലിയവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു കൊടുക്കും പിന്നെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലും ഒഴിച്ചവിടെ വയ്ക്കും അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വലിയവർക്ക് നമുക്ക് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ജോലിയുടെ ഇടയിൽ കൂടെ ഈ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കായിരിക്കും ഇത് ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ അതൊരു എന്താ പറയുക നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചായ വെക്കുന്നത് ഒരു എന്താ പറയുക അതിൽ നിന്നൊരു മോചനം അത്രേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
അങ്ങനത്തെ നമ്മളെ കുട്ടികൾക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ അവർക്ക് കട്ടൻ ചായ അല്ലാതെ അങ്ങനെ കൊടുക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേയില അത്ര നല്ലതല്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ പാലില്ലാത്ത ദിവസം ഞാൻ ലൈറ്റായിട്ടൊന്ന് കട്ടൻ ചായ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാ നമ്മൾ പുട്ടൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങൾ എന്ത് റെഡിയാക്കിയാലും നമ്മൾ കൈയോടെ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ അതൊന്ന് കൂടെ കൂടെ ഒന്ന് തുടച്ച് കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താവും, ലാസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു ഭാരമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പോഴൊക്കെ അപ്പോഴേ കഴുകി വെക്കാറാണ് ചെയ്യാറ്. അതല്ലെങ്കിൽ നമുക്ക് വലിയൊരു പണി പിന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ് അധികം. അങ്ങനെതാ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുക, അങ്ങനെയുള്ള ഇടയിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിതാ വീട്ടിലെ പണികളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു വീട്ടിൽ ഉണ്ടാവുന്ന പണികളുടെ കൂട്ടത്തിൽ എന്നും ഇല്ലാത്ത എക്സ്ട്രാ ജോലികളുണ്ടാവുമല്ലോ, തട്ടിക്കൊട്ടലൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പണി നമ്മൾ എന്നും ചെയ്യുന്ന പണിയുടെ കൂട്ടത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവില്ല, ഒന്നിച്ച് നമ്മളൊരു ദിവസം മൊത്തം മെനക്കെട്ട് ചെയ്യേണ്ട ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ഹാളിലെ ഷെൽഫൊന്ന് ഒതുക്കി പെറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ട്രോഫികൾ കാര്യങ്ങൾ അതിലൊക്കെ ചെറിയ പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ജനലിലും ചെറുതായിട്ട് മാറാല പിടിച്ചിട്ടുണ്ട്. എന്നാൽ സീലിങ്ങിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്യാണ്, ഈ ജനലുകൾ ഫുള്ള് കംപ്ലീറ്റ് ഒന്ന് തുറന്നിട്ടിട്ട് മാറാല കെട്ടുക, ഒന്ന് പൊടിയൊക്കെ ഒന്ന് അടിച്ചെടുക്കുക, പിന്നെ ആ ഷെൽഫ് ഒന്ന് വൃത്തിയാക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മൊത്തത്തിൽ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റിസ്ക്കും മടിയൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ അതുമല്ല നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കല് അതൊന്നും നടക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ മറ്റ് എന്താ പറയുക, നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റാൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീരെ പറ്റില്ല. അപ്പോൾ നമ്മൾ മാത്രമാണ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, അവിടെ ഞാൻ ഒറ്റക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ എനിക്ക് വലിയ റിസ്ക്കായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമൊക്കെ കഴുകില്ലേ. അപ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുക, ഒന്നോ രണ്ടോ ബാത്റൂം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും വലിയ സീൻ ഉണ്ടാവില്ല കേട്ടോ. അതല്ലാതെ ഒരു വീട്ടിലൊരു മൂന്നാലഞ്ച് ബാത്റൂമൊക്കെ വെളിയിലും അകത്തൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വലിയൊരു ടാസ്ക് തന്നെയാണ് അത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതൊന്നും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് ഞാൻ മേടിച്ച് വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഈ ബാത്റൂമിൻ്റെ ഭിത്തിയൊക്കെ കഴുകണത്. ഇതാവുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലീനിങ് ആണ് കഴിയും കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഞാൻ പൊതുവേ നമ്മൾ ഈ ഒരു മുകളിലെ ബാത്റൂമുകളൊക്കെ ഒഴിവുണ്ടാകുന്ന സമയത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആരും ഇങ്ങനെ യൂസ് ചെയ്യുക, വല്ലാതെ യൂസിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ നടത്താറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എപ്പോഴും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. എന്നാൽ ചെയ്യുമ്പോൾ എന്താ ഇവിടെ ചെയ്യുമ്പോൾ മുകളിൽ ചെയ്യുമ്പോൾ എല്ലാതും മുകളിലത്തെ രണ്ടും ഒരുമിച്ച് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ എയർ ഫാനിലൊക്കെ എന്താ പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അതാകുമ്പോൾ നമുക്ക് പൊടികളൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം നമ്മൾ വീട്ടിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നനഞ്ഞ തോർത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതുപോലെ ഇങ്ങനെ വിരിച്ചിടുക കേട്ടോ. പിന്നെ കുട്ടികളെ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം മുതൽ ശീലിപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ തോർത്തൊക്കെ തോർത്തിയിട്ട് ഇങ്ങനെ ബെഡിലൊക്കെ ഇങ്ങനെ വലിച്ചെറിയും. അപ്പോൾ അതിൽ നിന്ന് അവരെ ഒന്ന് ചെറുപ്പം മുതൽ ശീലിപ്പിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ കുട്ടികളെ ചെറുതിലേ ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അവരിങ്ങനെ എന്തെങ്കിലും വലിച്ചെറിഞ്ഞാൽ അതെടുത്തിട്ട് എടുത്ത് വെയ്തു, അവരുടെ കളിപ്പാട്ടങ്ങൾ അതൊക്കെ അവരിങ്ങനെ നിരത്തിയിടുമ്പോൾ നമ്മൾ തന്നെ അവരെ എടുത്ത് വെപ്പിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു റിസ്ക് ചെറുതായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹാളിലൊക്കെ കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ കംഫർട്ട്, അത് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും, ഞാനത് ചെയ്യാറുണ്ട്. കംഫർട്ട് എന്തിലും ആക്കിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ വിസ്പറിൽ കുറച്ച് ഒന്ന് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതിലൊഴിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണാത്ത ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെക്കാറുണ്ട് കേട്ടോ. ഹാളിൽ സോഫയിലൊക്കെ എന്താ പറയുക, ഒരു ബാറ്റ്സ്മെൻ ചില സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ റൂമിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. റൂമിൽ ഓൾറെഡി നമ്മൾ ഡ്രസ്സുകളൊക്കെ കഴുകുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹാളിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ വീടെപ്പോഴും ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീഡിയോയിലുള്ള അഭിപ്രായം ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എന്താ പറയുക, ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.